ഷാനറ്റ് ന്യൂസ് കോഴിക്കോട് റിപ്പോർട്ടർ സാനിയോയെയും ഭർത്താവ് നിഖിതാസിനെയും ഹർത്താൽ അനുകൂലികൾ ആക്രമിച്ചു. സാരമായി പരിക്ക് പറ്റിയ നിഖിതാസിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയും ഇവർക്ക് നേരെ ആക്രമണമുണ്ടായി. ബിനുരാജ് ചേരുന്നു. ബിനുരാജ്, രണ്ടാം തവണയും ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? സുജയ, രണ്ടാം തവണയും സാനിയോയ്ക്കും ഭർത്താവ് ജൂലിയസ് നിഖിതാസിനും നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ജൂലിയസ് നിഖിതാസ് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകനാണ്. ഇവർ നേരത്തെ രാവിലെ ഈ സംഭവം ഏതാണ്ട് 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് സാനിയോ പറഞ്ഞത്. ഇവരുടെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ഇവരുടെ കാർ തടഞ്ഞു നിർത്തി ഒരു സംഘം ആളുകൾ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. കണ്ടാലറിയാവുന്ന 10 പേരാണെന്നും ഇവർ ഹർത്താൽ അനുകൂലികളായിരുന്നു എന്നാണ് സാനിയോ പറയുന്നത്. ഇവരെ രണ്ടുപേരെയും, സാനിയോയെയും ഭർത്താവിനെയും, കാറിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. സാനിയുടെ ഭർത്താവ് ജൂലിയസ് നിഖിതാസിന്റെ മുഖത്തും അതോടൊപ്പം തന്നെ ശരീരത്തുമൊക്കെ തന്നെ ഇവർ ചവിട്ടി. ഒപ്പം സാനിയോയ്ക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ജൂലിയസ് നിഖിതാസിന്റെ മൂക്കിന്റെ പാലം ത്തിന് കേടുപാട് പറ്റിയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. തുടർന്ന് വലിയ രക്തസ്രാവം മൂക്കിൽ ഉണ്ടായി. ഇതിന് ഫലപ്രദമായ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വേണം എന്ന് കുറ്റ്യാടി സർക്കാർ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരും വഴി നടുവണ്ണൂരിൽ വെച്ചാണ് വീണ്ടും ഒരു സംഘം ആക്രമണം നടത്തിയതെന്നാണ് സാനിയോ പറയുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്ന് ഒരു കൂട്ടം ആളുകൾ സഞ്ചരിച്ചിരുന്നുവെന്നും അവരുടെ ഭാഗത്ത് നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നുമാണ് പറയുന്നത്. ആദ്യം അതായത് ഈ തൊട്ടു പിന്നാലെ വരുന്ന ഇവരുടെ വാഹന ഇവരെ അനുഗമിച്ചവരുടെ വാഹനത്തിന് നേരെയാണ് ആദ്യം ആക്രമണം ഉണ്ടായതെന്ന് പറയുന്നു. പിന്നാലെ ഇത് അറിഞ്ഞ് ഇവർ വണ്ടി നിർത്തുന്നു. വണ്ടി നിർത്തിയ സമയത്ത് ഒരു കൂട്ടം ആളുകൾ ഇവരുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. രണ്ടാം തവണ ഇവർക്ക് നേരെ ഇവർക്ക് മർദ്ദനമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ശാരീരിക ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇവരുടെ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. പേരാമ്പ്ര പോലീസ് ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ആളുകളെ തടയുന്നതിൽ അവർ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നാണ് സാനിയോ പറയുന്നത്. എന്തായാലും ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയാണ്. വിദഗ്ധ ചികിത്സ വേണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് കൂടുതൽ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസിനെ ഒപ്പം വിന്യസിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനുരാജ്, നിഖിതാസിനെ തിരിച്ചറിഞ്ഞ് അത്തരത്തിലൊരു ആക്രമണമായിരുന്നോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? അതോ ആ വഴിയിൽ പോയ വാഹനങ്ങളെല്ലാം തടയുന്നുണ്ടായിരുന്നോ? ആസൂത്രിതമായ ആക്രമണമാണെന്നാണ് രാവിലെ ഇരുവരും പറഞ്ഞത്. കാരണം ഇതിൽ ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പലരെയും ഇവർക്കറിയാം. അത് രാഷ്ട്രീയമായ എതിർചേരിയിലുള്ളവരാണെന്നാണ് പ്രത്യേകിച്ച് സാനിയോ പറഞ്ഞത്. നമുക്കറിയാം ഇദ്ദേഹം ജൂലിയസ് നിഖിത സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ മകനാണ്. സ്വാഭാവികമായും രാഷ്ട്രീയമായിട്ടുള്ള പലതരത്തിലുള്ള പ്രതിയോഗികളും പ്രദേശത്തും തൊട്ടടുത്ത പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ആക്രമണം നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇവർ ആരാണെന്നും ഇവരുടെ പശ്ചാത്തലം എന്താണെന്നും കൃത്യമായി അറിയാം എന്ന് പറയുന്നു. സാനിയോ മാത്രമല്ല പറഞ്ഞത്, അവർ ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ പോകേണ്ടത് കൊണ്ടാണ് ഇത്തരത്തിൽ യാത്ര ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് പോലും അത് വകവെക്കാതെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായും രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണമായിരുന്നു എന്നാണ് ഇരുവരും പറയുന്നത്. എന്തായാലും പോലീസ് ഇതേക്കുറിച്ച്, കുറ്റ്യാടി പോലീസ് ഇവരുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 10 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബിനുരാജാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സാനിയോ മനോമി, ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് റിപ്പോർട്ടർ സാനിയോ മനോമിക്കും ഭർത്താവ് ജൂലിയസ് നിഖിതാസിനുമാണ് ആക്രമണം ഏറ്റത്. നിഖിതാസിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട് എന്നാണ് കുറ്റ്യാടി സർക്കാർ ആശുപത്രിയിൽ അവരോട് അറിയിച്ചത്. സാനിയോയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരുടെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് റിപ്പോർട്ടർ സാനിയോ മനോമിക്കും ഭർത്താവ് ജൂലിയസ് നിഖിതാസിനും നേരെയാണ് ഹർത്താൽ അനുകൂലികളുടെ ആക്രമണം ഉണ്ടായത്. കുറ്റ്യാടി അമ്പലക്കുളങ്ങരയിലാണ് സംഭവം ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞ് ഇരുവരെയും പുറത്തേക്ക് വലിച്ചിറക്കി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇരുവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ജൂലിയസ് നിഖിതാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്.